കണ്ണൂർ ജില്ലയിൽ 464 പേർക്ക് കൂടി കോവിഡ്, 433 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ, 13 പേർ ആരോഗ്യ പ്രവർത്തകരാണ്, 5505 പേരാണ് നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്ന് കണ്ണൂർ ജില്ലയിൽ 464 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? മേഖല തിരിച്ചുള്ള കണക്കുകൾ എങ്ങനെയാണ്? അർജുൻ, ഇന്നും കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്നെയാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 34 പേർക്കാണ് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ സമ്പർക്കത്തിലൂടെ മാത്രം രോഗം പിടിപെട്ടിട്ടുള്ളത്. മട്ടന്നൂർ 22, തലശ്ശേരി 20, ആലക്കോട് 19, പയ്യന്നൂർ 18, രാമന്തളി 16, പന്നിയൂർ 14, കോട്ടയം മലബാർ 13, ഇരിട്ടി 12, ചിറക്കൽ 11, ഇരിക്കൂർ 11, കുന്നോത്തുപറമ്പ് 11, മാട്ടൂൽ 9, ആറളം 8, കർണപ്പള്ളി പാണപ്പുഴ 8, കാങ്കോൽ ആലമ്പടമ്പ 8, നടുവിൽ 8, പരിയാരം 8, ഏഴോം 5, അഞ്ചരക്കണ്ടി 4, അയ്യങ്കുന്ന് 4, കല്യാശ്ശേരി, കണിച്ചാർ, കീഴല്ലൂർ, കേളകം, കോളയാട്, മാടായി, മുണ്ടേരി, മുഴപ്പിലങ്ങാട്, പെരളശ്ശേരി, തില്ലങ്കേരി, ഉളിക്കൽ എന്നിവിടങ്ങളിൽ 4 വീതം, കൂത്തുപറമ്പ്, അഴീക്കോട്, ചെറുതാഴം, ധർമ്മടം, കടമ്പൂർ, കുഞ്ഞുമംഗലം, മാങ്ങാട്ടിടം, നാറാത്ത്, പാട്യം, പിണറായി, വളപട്ടണം എന്നിവിടങ്ങളിൽ 3 വീതം, ചപ്പാരപ്പടവ്, ചെമ്പിലോട്, ചെങ്ങളായി, ചെറുകുന്ന്, കണ്ണപുരം, കൂടാളി, കൊട്ടിയൂർ, പാപ്പിനിശ്ശേരി, പട്ടുവം എന്നിവിടങ്ങളിൽ 2 വീതം, ആന്തൂർ, ശ്രീകണ്ഠപുരം, എരഞ്ഞോളി, കതിരൂർ, കരുവള്ളൂർ പിരളം, കുറ്റിയാട്ടൂർ, മയ്യിൽ, പടിയൂർ, പെരിങ്ങോം വയക്കര, തൃപ്പങ്ങോട്ടൂർ, ഉദയഗിരി, വേങ്ങാട് എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾ, കാസർഗോഡ് സ്വദേശികൾ 12 കാസർഗോഡ് സ്വദേശികൾക്കും സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടിട്ടുണ്ട്. 3 കോഴിക്കോട് സ്വദേശികൾ, ഒപ്പം തന്നെ ഹൈദരാബാദ് സ്വദേശി, കർണാടക സ്വദേശികളായ ഒരാൾ, വയനാട് സ്വദേശിയായ ഒരാൾ എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന 16 പേർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. ഇരിട്ടി 4, ചൊക്ലി 2, തലശ്ശേരി, ആലക്കോട്, അയ്യങ്കുന്ന്, കുഞ്ഞുമംഗലം, കുന്നോത്തുപറമ്പ്, മുഴക്കുന്ന്, മുഴപ്പിലങ്ങാട്, നടുവിൽ, പായം, വേങ്ങാട് എന്നിവിടങ്ങളിലുള്ള ആളുകൾക്കാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് രോഗം ബാധിച്ചത്. വിദേശത്ത് നിന്നും വന്ന 2 പേർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. ഇരിട്ടി, കടന്നപ്പള്ളി, പാണപ്പുഴ സ്വദേശികൾക്കാണ് രോഗം ബാധിച്ചത്. 13 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേർ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നുള്ളവരാണ്. ആന്തൂർ 2, പരിയാരം 2, എരുവേശി 7, കതിരൂർ, കോട്ടയം മലബാർ, മുണ്ടേരി, നടുവിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുൻ, മനോജ്, അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്ന ഒരു ജില്ലയായിട്ട് കോഴിക്കോട് മാറുകയാണ്. കോഴിക്കോട് ഓരോ ദിവസവും പ്രതിദിന കേസുകൾ 1000 മുകളിലും 1000 റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഇന്നും 926 പേർക്ക് കോഴിക്കോട് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് നൽകാൻ കഴിയുക? കോഴിക്കോട് ജില്ലയിലും ആശങ്ക അകലുകയല്ല. 926 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗമുക്തി 1057. ഇതിൽ 25 പേരുടെ ഉറവിടം വ്യക്തമല്ലാത്ത ഒരു സാഹചര്യം കൂടി കോഴിക്കോട് നിൽക്കുന്നു. സമ്പർക്കം വഴി 896 പേർക്കാണ് രോഗം ബാധിച്ചത്. 8034 പേരെയാണ് കോഴിക്കോട് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 11.32% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 11183. 8 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ എന്നിവിടങ്ങളിലായി ചികിത്സയിൽ കഴിയുന്ന 1057 പേർ ഇന്ന് രോഗമുക്തി നേടി ആശുപത്രി വിടുകയും ചെയ്തു. വലിയ ആശങ്ക, സമ്പർക്കം വഴി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 397 പേരും കോഴിക്കോട് കോർപ്പറേഷൻ പ്രദേശത്ത് നിന്നുള്ള ആളുകളാണ്. വലിയ ആശങ്കയാണ്. എല്ലാ മേഖലകളിലും, നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ കോവിഡിന്റെ അതിരൂക്ഷ വ്യാപനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ തന്നെ ഒളവണ്ണ, ഫറൂഖ് എന്നിവിടങ്ങളിൽ 43, 42 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവള്ളൂരിൽ 29, മണിയൂർ 29, കൊടിയത്തൂർ 26, പേരാമ്പ്ര 25, ചേറോട് 24, കുന്നമംഗലം 19, മുക്കം 17, കക്കോടി 16, കടലുണ്ടി 10, വാണിമേൽ 10, ചേളന്നൂർ 9 എന്നിങ്ങനെ എല്ലാ മേഖലകളിലും, നമ്മുടെ വയനാട്, ക്ഷമിക്കണം, വടകര മേഖലയിൽ 6 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടിട്ടുള്ളത്. ഒഞ്ചിയം മേഖലയിൽ 6 പേർക്കുണ്ട്. നാദാപുരത്തും 6 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം പിടിപെട്ടിട്ടുണ്ട്. 8 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് കോഴിക്കോട് രോഗം പിടിപെട്ടിട്ടുണ്ട്.
അതിൽ അഞ്ചു പേർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ആരോഗ്യ പ്രവർത്തകരാണ്. അർജുൻ മനോജ്, അതോടൊപ്പം തന്നെ കണ്ണൂരിനോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു ജില്ലയായ കാസർഗോഡത്തെ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാസർഗോഡ് കോഴിക്കോടിനെയും കണ്ണൂരിനെയും അപേക്ഷിച്ച് കേസുകൾ ഇന്ന് കുറവാണ്. 280 പേർക്കാണ് കാസർഗോഡ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റുകൾ കുറഞ്ഞതായിരിക്കുമോ കേസുകളുടെ എണ്ണത്തിലും കുറവുണ്ടാകാൻ കാരണം? ടെസ്റ്റുകൾ ഏറ്റവും കുറഞ്ഞ ഒരു ജില്ല അത് കണ്ണൂർ ജില്ലയാണ്. സമാനമായി തന്നെ കാസർഗോഡ് ജില്ലയിലും ടെസ്റ്റുകളുടെ എണ്ണം ഇപ്പോൾ കുറവാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് ഈ രണ്ട് ജില്ലകളിലും ടെസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇന്ന് 280 പേർക്കാണ് കാസർഗോഡ് ജില്ലയിൽ രോഗം ബാധിച്ചത്. മേഖല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ്. അജാനൂർ പഞ്ചായത്തിൽ 25 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ചെങ്കള 11, മധൂർ 14, മടിക്കൈ 14, മഞ്ചേശ്വരം 1, മുളിയാർ 6, നീലേശ്വരം 5, പടന്ന 3, പള്ളിക്കര 8, പെരിങ്ങോം 1, പിലിക്കോട് 5, തൃക്കരിപ്പൂർ 2, ഉദുമ 8, വലിയപറമ്പ 8, കള്ളാർ 2, കുമ്പള 5, ബദിയടുക്ക 9, ബളാൽ 10, ചെറുവത്തൂർ 10, ഈസ്റ്റളേരി 3, എൺമകജ 2, കാഞ്ഞങ്ങാട് 34, കാറടുക്ക 4, കാസർഗോഡ് 20, കയ്യൂർ ചീമേനി 6, വെസ്റ്റളേരി 3, കുമ്പടാജി 1, കുറ്റിക്കോൽ 3, മൊഗ്രാൽപുത്തൂർ 4, പുല്ലൂർ പെരിയ 8, മംഗൽപ്പാടി 2, കിനാനൂർ കരിന്തളം 5, കോടോംവേളൂർ 5 എന്നിങ്ങനെയാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ മേഖല തിരിച്ച കണക്കുകൾ. കാസർഗോഡ് ജില്ലയിലും ടെസ്റ്റിന്റെ എണ്ണം കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഗികളുടെ എണ്ണവും താരതമ്യേന കുറവാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും ഉയർന്ന ജില്ലകളുടെ ഗണത്തിൽ നേരത്തെ പെട്ടിരുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അർജുൻ മനോജ്, ഇന്ന് കോഴിക്കോട് 926 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 8000 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ അപേക്ഷിച്ച് മനോജ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലും കാസർഗോഡും ടെസ്റ്റുകൾ കുറയുന്നു. നേരത്തെ തന്നെ ആവശ്യമുയർന്നതാണ് ടെസ്റ്റുകൾ കൂടുതലായി നടത്തണമെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റുകൾ ഇത്രമാത്രം കുറയാൻ കാരണം കണ്ണൂരിലും കാസർഗോഡും? കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 175,002 സാമ്പിളുകൾ പരിശോധിച്ചു എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇതിലാണ് 19,453 രോഗികൾ ഉണ്ടായത്. പക്ഷേ ഇതിൽ ഈ ആദ്യം തന്നെ ടെസ്റ്റ് രോഗികളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റ് മാത്രമല്ല ഇത് എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് നേരത്തെ രോഗികളായി അവർക്ക് രോഗമുക്തിക്ക് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ്, 10 ദിവസത്തിന് ശേഷം നടത്തുന്ന ടെസ്റ്റ് കൂടി ഈ 175,002 എന്ന ഈ സംഖ്യയിൽ വന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലാണ് 19,453 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് അതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് 11.11% ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അപ്പോൾ 10% മുകളിൽ ഇപ്പോഴും കുറഞ്ഞ ഒരു ടെസ്റ്റ് നടക്കുന്ന ജില്ലയായിട്ട് കൂടി 10% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണ്ണൂർ ജില്ലയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇന്നത്തെയൊക്കെ കണക്കുകൾ നോക്കിയാൽ വലിയ അന്തരം കാണും. ഏതാണ്ട് 20% വരെ എത്തിയേക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുന്നത് എത്രയാണ് എന്നതിൻ്റെ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അർജുൻ.